स्वागत नाम सीबीएसई वेलड इलास अप्लोड एक्स्ट अः पेरेंट आवश्यप हिंदी आदि क्लास नाम अब पाठभाग इन क्लास नाम चाप्टर विशदीकरण अस्पोस क्लासा आक्टिविटी नोट्स पक्षेपोस बेस्ट वाली व्यूस अलग आलपर्यो नाम क्यों या बेसिकली स्टेट सिलबस एट कई अब मत क्लास कड़को सीबीएसई कड़को अट्ठे प्रत्येक प्रिपरेशन क्योंकि वे वो अब अद तीर्च फीडबैक तरह इन क्लास आवश्यम कमेंट बॉक्स कमेंट उपायत्र क्लास लू अब नाम पढ़ी नालाम क्लास सी बी एस चाप्टर उपवन के भूल और मनोहर कविता ई कव त्रिलोक सिंह ठकुरेला ഒരു കവിയാണ് ത്രിലോക് സിംഗ് ഠക്കുരേല ഓക്കെ ഉപവൻ കെ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ഉപവൻ ഉപവൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ പൂന്തോട്ടം എന്നാണ് അർത്ഥം കേട്ടോ ഉപവൻ കെ പൂന്തോട്ടത്തിലെ ഫുൾ പൂവ് അപ്പോൾ ഉപവൻ കെ ഫുൾ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂന്തോട്ടത്തിലെ പൂവ് ഇനി നമുക്ക് നോക്കാം ഫവരെ തിത്ലിയാം കഹാം കഹാം മണ്ഡരാതേ ഹേ ഫവരെ ഫവരെ എന്ന് പറഞ്ഞാൽ വണ്ടുകൾ തിത്ലിയാം ചിത്രശലഭങ്ങൾ ബട്ടർഫ്ലൈകൾ കഹാ കഹാ മണ്ടരാതേ ഹേ ഇവയൊക്കെ എവിടെയാണ് കറങ്ങി നടക്കുന്നത് നിങ്ങൾ പറഞ്ഞേ ഈ വണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ എവിടെയാ ഉള്ളത് പൂന്തോട്ടത്തിലാണ് അല്ലേ ഗാർഡനിലാണ് അല്ലേ ഹമേ ഖുഷ്ബു കോൺ ദേതാ ഹേ നമുക്ക് ആരാണ് ഖുഷ്ബു സുഗന്ധം മണം തരുന്നത് ആരാണ് നമുക്ക് നല്ല മണം തരുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അല്ലേ മനോഹരമായ നിറത്തിലുള്ള മനോഹരമായ സുഗന്ധമുള്ള പൂക്കളാണ് നമുക്ക് ഖുഷ്ബു അഥവാ സുഗന്ധം തരുന്നത് കിൻ കിൻ ഫൂലോക്കേ പൗദേമേ കാണ്ടേ ഹോത്തേ ഹേ കിൻ കിൻ ഏതൊക്കെ ഫൂലോക്കേ പൂക്കളുടെ പൗദോമേ ചെടികളിലാണ് കാണ്ടേ മുള്ളുകൾ ഹോത്തേ ഹേ ഉള്ളത് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു പൂവിനെ അറിയാം പൂക്കൾ ഏറ്റവും മനോഹരമായിട്ടുള്ള പൂവ് റോസാപ്പൂ അല്ലേ ആ റോസാപ്പൂവിന് വളരെ കൂർത്ത മുള്ളുകളുണ്ട് അല്ലേ അപ്പോൾ പൂക്കളോടൊപ്പം മുള്ളുകളും കാണാറുണ്ട് ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് നമുക്ക് ഈ കവിതയിൽ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി നമുക്ക് ആ പൂക്കളെക്കുറിച്ച് പഠിക്കാം ആ പൂന്തോട്ടത്തെക്കുറിച്ച് പഠിക്കാം ആ പൂക്കളുള്ള മുള്ളുകളെക്കുറിച്ചും അവ എന്ത് പാഠമാണ് നമുക്ക് തരുന്നതെന്നും ഈ കുഞ്ഞു പൂക്കളിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ കവിതയിലോട്ട് കടക്കുവാണ് ആദ്യം കവിത ഒന്ന് വായിക്കാം കേട്ടോ ആദ്യം നാല് വരി വായിക്കാൻ പോവാണേ ഹം ഉപവൻ കേ ഫൂല മനോഹർ സബ്കേ മൻ കോ ഫാതേ സബ്കേ ജീവൻ മേം ആശാ കേ കിരണേ നഹീ ജഗാതേ നോക്കിയേ ഹം ഉപവൻ കേ ഫൂല മനോഹർ ഹം ഞങ്ങൾ ഉപവൻ കേ പൂന്തോട്ടത്തിലെ ഗാർഡനിലെ ഫൂൾ പൂക്കളാണ് മനോഹർ മനോഹർ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് ബ്യൂട്ടിഫുൾ കാണാൻ അഴകുള്ളത് അപ്പോൾ ഞങ്ങൾ പൂന്തോട്ടത്തിലെ പൂക്കൾ കാണാൻ അഴകുള്ള പൂക്കൾ സബ്കേ മൻകോ ഫാതേ സബ്കേ എല്ലാവരുടെയും മൻകോ മനസ്സിനെ ഫാതേ ഫാന എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക പൂക്കളെ കണ്ടാൽ ആകർഷണം തോന്നാത്ത സ്നേഹം തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ ഒരിക്കലും ഇല്ല അല്ലേ അപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന മോഹിപ്പിക്കുന്ന മനോഹരങ്ങളായ പൂക്കളാണ് ഞങ്ങൾ ഇനി എന്താ പറയുന്നേ സബ്കേ ജീവൻ മേ ആശാക്കി കിരണേ നൈ ജഗാതേ ഈ പൂക്കളാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു സബ്കേ എല്ലാവരുടെയും ജീവൻ മേ ജീവിതത്തിൽ ആശാക്കി പ്രത്യാശയുടെ ഹോപ്പിന്റെ എച്ച് ഒ പി ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പ്രതീക്ഷയാണ് അല്ലെ ആശകളാണ് അല്ലെ ജീവൻ കെ
ജീവനെ മാശാക്കി ജീവിതത്തിലെ ആശകളുടെ പ്രതീക്ഷകളുടെ നൈ കിരണേം ജഗാത്തെ. കിരണേം എന്ന് പറഞ്ഞാൽ എന്തോ കിരണങ്ങൾ രശ്മികൾ. നൈ കിരണേം എന്ന് പറഞ്ഞാൽ പുതു കിരണങ്ങൾ ജഗാത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോ മനോഹരങ്ങളായ ഞങ്ങൾ പൂക്കൾ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ നെയ്തെടുക്കുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് ജീവിതത്തിൽ പുതിയ പുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ആ കുഞ്ഞു പൂക്കൾ, അല്ലെ? നമ്മുടെ മനസ്സ് വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പൂന്തോട്ടത്തിൽ നിറയെ പലതരത്തിലുള്ള സുഗന്ധത്തിലുള്ള പൂക്കളെ കണ്ടാൽ എന്തായിരിക്കും? നമുക്ക് ജീവിതത്തോട് ഒരു ആകർഷണം തോന്നും, ജീവിക്കാൻ തോന്നും, ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെന്ന് തോന്നും, അല്ലെ? അങ്ങനെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് പുതിയ പുതിയ പ്രത്യാശകളുടെ കിരണങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നവയാണ് ഞങ്ങൾ പൂക്കൾ. എവിടെയുള്ള പൂക്കൾ? ഈ ഉപവനത്തിലെ ഈ ഗാർഡനിലുള്ള പൂക്കളാകുന്ന ഞങ്ങള്, മനോഹരങ്ങളായ ഞങ്ങൾ പൂക്കൾ എന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു, എല്ലാവരുടെയും മനസ്സിലെ ജീവിക്കുവാനുള്ള പുതിയ പ്രത്യാശകൾ ഞങ്ങൾ നൽകുന്നു എന്നാണ് ആദ്യ നാല് വരിയുടെ അർത്ഥം. മനസ്സിലായോ? ഹം ഉപവൻ കേ ഫൂല മനോഹർ സബ്കേ മൻ കോ ഭാതേ സബ്കേ ജീവൻ മേ ആശാക്കി കിരണേ നൈ ജഗാതേ. മനസ്സിലായല്ലോ? അടുത്ത നാല് വരിയിലോട്ട് ഒന്ന് കടന്നാലോ. ഹിൽ വിൽ ഹിൽ മിൽ മെഹകാതേ ഹേ മിൽകർ ക്യാരി ക്യാരി സദാ ദൂസരോ കോ സുഖ ദേ യഹ ചാഹത് രഹീ ഹമാരി. എന്നാ പറയുന്നേ? ഹിൽ മിൽ ഹിൽ മിൽ മെഹകാതേ ഹേ മിൽകർ ക്യാരി ക്യാരി സദാ ദൂസരോ കോ സുഖ ദേ യഹ ചാഹത് രഹീ ഹമാരി. എന്തുവാ ഹിൽ മിൽ എന്ന് പറഞ്ഞാൽ മിൽ ജുൽക്കർ എന്നാണ്, കൂടിച്ചേർന്നിട്ട്, ഒന്നിച്ചു ചേർന്നിട്ട്, എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് എന്ത് ചെയ്യുന്നു? മെഹക്കാത്തേ ഹേ, മെഹക്കാന എന്ന് പറഞ്ഞാൽ എന്തുവാ? സുഗന്ധപൂരിതമാക്കുക, എല്ലായിടത്തും സുഗന്ധം ഇങ്ങനെ പടർത്തുകയാണ് കേട്ടോ. മിൽക്കർ ക്യാരി ക്യാരി, എന്നിട്ട് അവയെല്ലാം കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നു? ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ബെഡ്, വേറൊന്നുമില്ല, ഒരുപാട് കൂട്ടം പൂക്കൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന സ്ഥലത്തെയാണ് ക്യാരി എന്ന് പറയുന്നത്. ഫ്ലവർ ബെഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കേട്ടോ. അപ്പോ ഹിൽ മിൽ കിൽമിൽ മെഹക്കാത്തേ ഹേ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മെഹക്കാത്തേ ഹേ സുഗന്ധപൂരിതമാക്കുന്നു. എന്തിനെ? മിൽക്കർ ക്യാരി ക്യാരി, ഓരോ പൂന്തോട്ടങ്ങളുടെ കൂട്ടത്തെയും ഓരോ ഫ്ലവർ ബെഡിനെയും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് സുഗന്ധപൂരിതമാക്കുകയാണ്. ഹിൽ മിൽ ഹിൽ മിൽ മെഹക്കാത്തേ ഹേ മിൽക്കർ ക്യാരി ക്യാരി, പൂക്കൾ കൂടി ചേർന്നിട്ടാണ് ഫ്ലവർ ബെഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പൂവിനും വളരെ സുന്ദരമായിട്ടുള്ള സൗന്ദര്യമുള്ള രൂപമുണ്ട്, അതിനൊത്ത് തന്നെ അതിന് സുഗന്ധമുണ്ട്, അല്ലെ? അങ്ങനെ ഈ ഫ്ലവർ ബെഡുകൾ ഞങ്ങൾ സുഗന്ധപൂരിതവും മനോഹരവുമാക്കി തീർക്കുന്നു എന്ന് അവര് പറയുന്നു. സദാ ദുസരോക്കോ സുഖദേം യഹ ചാഹദ്രഹി ഹമാരി. ഇനി ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? സദാ, എല്ലായ്പ്പോഴും, ഓൾവേസ്, ദൂസരോക്കോ, മറ്റുള്ളവർക്ക് സുഖദേം, സുഖം നൽകണം. യഹ ചാഹത്, ഈ ആഗ്രഹമാണ്. രഹി ഹമാരി, ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. സദാ ദൂസരോക്കോ സുഖദേം, എപ്പോഴും മറ്റുള്ളവർക്ക് സുഖം നൽകണം. യഹ ചാഹത് രഹി ഹമാരി, ഈ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോ പൂക്കള് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ആനന്ദമാണ്, സന്തോഷമാണ്, അത് തന്നെയാണ് പൂക്കളുടെ ആഗ്രഹവും. പൂക്കളെ കണ്ടു കഴിഞ്ഞ് ഒരാളുടെ മനസ്സിൽ സന്തോഷം വരണം, അവരാനന്ദിക്കണം, ഈ ഒരു ആഗ്രഹം മാത്രമേ പൂക്കൾക്കുള്ളൂ എന്ന് അവർ പറയുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഫ്ലവർ ബെഡ് ഉണ്ടാകുന്നത്. ആ ഫ്ലവർ ബെഡിനെ സുഗന്ധപൂരിതവും മനോഹരവുമാക്കുന്നത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ്. എന്തിനാ? എല്ലാവർക്കും സന്തോഷം നൽകുന്നതിന് വേണ്ടി. അടുത്ത നാല് വരി മക്കളൊന്ന് നോക്കിയേ. കാണ്ടോ സേ ഗിരനേ പർഫി സീകാ ഹംനേ മുസ്കാനാ സാരേ ഫേദ മിടാ കർ സീകാ സബ് പർ നേഹ ലുടാനാ. എന്താ പറഞ്ഞേക്കുന്നേ? കാണ്ടോ സേ ഗിരനേ പർഫി സീകാ ഹംനേ മുസ്കാനാ സാരേ ഫേദ മിടാ കർ സീകാ സബ് പർ നേഹ ലുടാനാ. കാണ്ടോസേ, കാണ്ട എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മുള്ള്, അല്ലെ? കാണ്ടോസേ, മുള്ളുകളാൽ. ഗിർനെ പർഫി, ഗിർണ എന്ന് പറയാൻ വലയം ചെയ്യുക, അതിന് ചുറ്റും
ചുറ്റിലും എന്തുണ്ട്? മുള്ളുകളുണ്ട്. ഏതിനു ചുറ്റിലും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോസാപ്പൂവ്. പൂക്കളിലെ ഏറ്റവും മനോഹരമാണ് റോസാപ്പൂ അല്ലേ. അത്രയും ഭംഗിയുള്ള റോസാപ്പൂവിന് ചുറ്റും മുള്ളുകളാണ്. അങ്ങനെയുള്ള കാൺടോസെ മുള്ളുകളാൽ ഖിർനേ പർവി ചുറ്റപ്പെട്ടിട്ട് പോലും സീക്ക ഹംനേ മുസ്കാന. സീക്ക പഠിച്ചു, ഹംനേ ഞങ്ങൾ, മുസ്കാന ചിരിക്കുവാൻ. അപ്പോ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിട്ട് പോലും പൂക്കൾ പഠിച്ചത് എന്താണ്? പുഞ്ചിരിക്കുവാനാണ് പഠിച്ചത് അല്ലേ. ഇത്രയും മുള്ളുകളുടെ ഇടയിൽ നിൽക്കുന്ന റോസാപ്പൂക്കൾ എന്ത് മനോഹരമായിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കി ചിരിക്കുന്നത്. അപ്പോ മുള്ളുകളുടെ ഇടയിൽ നിന്ന് പോലും ഞങ്ങൾ പഠിച്ചത് എന്താണ്? എപ്പോഴും മുസ്കാന, പുഞ്ചിരിക്കുവാനാണ് പഠിച്ചത്. കാൻടോസേ ഖിർനേ പർഫി, മുള്ളുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് പോലും സീക്ക ഹംനേ, ഞങ്ങൾ പഠിച്ചത് മുസ്കാന, പുഞ്ചിരിക്കുവാനാണ്. സാരേ ഫേദ് മിട്ടാക്കർ സീക്ക സപ്പർ നേഹലുട്ടാന. സാരേ എല്ലാ, ഭേദ്, ഭേദ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. സാരേ ഭേദ് മിട്ടാക്കർ, മിട്ടാന എന്ന് പറഞ്ഞാൽ മാറ്റുക, മാറ്റിവെക്കുക. എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചിട്ട് സീക്ക, ഞങ്ങൾ പഠിച്ചു എന്താണ്? സപ്പർ നേഹലുട്ടാന, സബ്പർ എല്ലാവരോടും. നേഹലുട്ടാന എന്ന് പറഞ്ഞാൽ, നേഹ എന്ന് പറഞ്ഞാൽ സ്നേഹം, ലുട്ടാന എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക, കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കുവാനാണ് പൂക്കൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഏത് രാജ്യത്തുള്ള ആളാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളാവട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ, എല്ലാവർക്കും പൂക്കൾ കൊടുക്കുന്ന സന്തോഷം ഒരുപോലെയാണ് അല്ലേ. ഒരു പൂവിനെ കണ്ടാൽ അത് ഇന്ത്യയിലുള്ള ആളായാലും ആഫ്രിക്കയിലുള്ള ആളായാലും ചൈനയിലുള്ള ആളായാലും എല്ലാവർക്കും ഒരേ സന്തോഷമാണുള്ളത് അല്ലേ. പൂക്കൾക്ക് അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല, അവരെല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്, ഒരുപോലുള്ള സന്തോഷമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൂക്കൾ പറയുന്നത്, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വ്യത്യാസവും മാറ്റിവെച്ചിട്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കാനാണ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ മുഴുവൻ മുള്ളുകൾ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും ചിരിക്കുവാനാണ് പഠിച്ചത്. എല്ലാ വ്യത്യാസങ്ങളെയും മറന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുവാനാണ്, അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാനാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് പൂക്കൾ പറയുന്നു. ഓക്കെ അല്ലേ. തുമ്പേ ജീവൻ ജിയോ ഫുലസ സബ്കോ ഗലേ ലഗാഓ പ്രേമ ഗന്ദ സേ ഇസ് ദുനിയാ കാ ഹർ കോ നാ മഹകാഓ. എന്താ അവസാനത്തെ നാല് വരിയില് കവി പറഞ്ഞിരിക്കുന്നത്? തുമ്പേ ജീവൻ ജിയോ ഫുലസ സബ്കോ ഗലേ ലഗാഓ പ്രേമ ഗന്ധ സേ ഇസ് ദുനിയാ കാ ഹർക്കോ നാ മഹകാവോ. എന്താ അത്? തുംഭി നിങ്ങളും, ജീവൻ ജീവിതം, ജിയോ ജീവിക്കണം, ആരെപ്പോലെ? ഫൂലസ പൂക്കളെ പോലെ. നിങ്ങളും നിങ്ങളുടെ ജീവിതം പൂക്കളെ പോലെയാണ് ജീവിക്കേണ്ടത്. പൂക്കൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു അല്ലേ, എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം. എന്ത് വിഷമതകൾ ഉണ്ടെങ്കിലും പൂക്കൾ പുഞ്ചിരിക്കുന്നത് പോലെ ജീവിതത്തിൽ എന്ത് വിഷമത വന്നാലും നമ്മളും സന്തോഷിക്കാൻ പഠിക്കണം. നോക്കിയേ, തുംഭേ ജീവൻ ജിയോ ഫുലസ, നിങ്ങളും പൂക്കളെ പോലെ ജീവിക്കാൻ പഠിക്കണം. സബ്കോ ഗലേ ലഗാവോ, സബ്കോ എല്ലാ പേരെയും, ഗലേ ലഗാവോ കെട്ടിപ്പുണരണം, എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് ചിന്തിച്ച് നമ്മൾ അവരെ എല്ലാവരെയും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കണം. പ്രേമ ഗന്ധസേ ഇസ് ദുനിയാക്ക, പ്രേമ ഗന്ധസേ, പ്രേമെന്ന് പറഞ്ഞാൽ സ്നേഹം, പ്രേമ ഗന്ധം എന്ന് പറഞ്ഞാൽ സുഗന്ധം. പ്രേമഗന്ധം എന്ന് പറഞ്ഞാലോ സ്നേഹമാകുന്ന സുഗന്ധം കൊണ്ട് ഇസ് ദുനിയാക്ക, ഈ ദുനിയ, ഈ ലോകത്തിനെ, ഈ വേൾഡിനെ, ഹർ കോന, ഹർ എല്ലാ, കോന മുക്കിലും മൂലയിലും എല്ലാ കോർണറിലും, മെഹക്കാവോ സുഗന്ധം പരത്തു, സുഗന്ധം വ്യാപിപ്പിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹമാകുന്ന സുഗന്ധം കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ കോർണറും എല്ലാ മുക്കും മൂലയും സുഗന്ധപൂരിതമാക്കണം. എങ്ങനെ? ഒരു ഫ്ലവർ ബെഡില് എങ്ങനെയാണോ പൂക്കൾ ചേർന്നിട്ട് സുഗന്ധവും സൗന്ദര്യവും പരത്തുന്നത്, അതുപോലെ ഈ ലോകം മുഴുവനും നമ്മൾ സ്നേഹവും സന്തോഷവും നൽകണമെന്നാണ് നമ്മുടെ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാലാമത്തെ വരി, നാലാമത്തെ സെറ്റ് വരികൾ ഒന്നുകൂടെ പറയാം.
तुम भी जीवन जियो पुलसा सबको गले लगाओ നിങ്ങളും പൂക്കളെ പോലെ ജീവിക്കണം, എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. പ്രേമ ഗന്ധ സേ ഇസ് ദുനിയാക്ക ഹർ കോനാ മെഹകാവോ, സ്നേഹമാകുന്ന ഗന്ധം കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും സുഗന്ധപൂരിതമാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായോ എന്താണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? കവി പറയുന്നു, പൂക്കൾ എങ്ങനെയാണ്, ഒരു ഗാർഡനിൽ ഒരു പൂന്തോട്ടത്തിൽ അനേകം പൂക്കളുണ്ടല്ലേ, അവയെല്ലാം കൂടി ചേർന്ന് വിവിധ വർണ്ണത്തിലും വിവിധ സുഗന്ധത്തിലുള്ള പൂക്കളാണ് ആ ഗാർഡനിലുള്ളത്. അതുപോലെയാണ് ഈ ലോകത്ത് പല തരത്തിലുള്ള, പല വർണ്ണത്തിലുള്ള, പല നിറത്തിലുള്ള, പല ജാതിയിലുള്ള ആൾക്കാരുണ്ടല്ലേ. പൂക്കളെല്ലാം പലതരത്തിലായിട്ടും അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് ആ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നു. അതുപോലെ നമ്മൾ വ്യത്യസ്തരാണെങ്കിൽ കൂടിയും നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ നമുക്ക് എന്താക്കാൻ പറ്റും, മനോഹരമാക്കാൻ പറ്റും. ഇനി കവി പറയുകയാണ്, മുള്ളുകൾ നിറഞ്ഞ കൂർത്ത മുള്ളുകൾക്കിടയിലാണ് ഏറ്റവും മനോഹരമായ പൂവായ റോസാപ്പൂവിൻ്റെ സ്ഥാനം. എന്നിട്ടും അതെപ്പോഴും പുഞ്ചിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമതകളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെല്ലാം തരണം ചെയ്ത് എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പഠിക്കണം. പിന്നെ കവി പറഞ്ഞ എന്താണ്, യാതൊരു ഭേദഭാവവും ഇല്ലാതെ പൂക്കൾ എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യവും സുഗന്ധവും ഒക്കെ കൊടുക്കുന്നു. നമ്മളും അതുപോലെയാകണം. നമ്മൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സ്നേഹവും നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷവും എല്ലാം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ പൂക്കളെപ്പോലെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അല്ലേ. നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനം. ഒരു കുഞ്ഞിന് കുറച്ച് സമയത്തേക്ക് ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് നമ്മൾ കരുതണം എന്നാണ് ഈ കവിതയിലൂടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ ആശയം അല്ലെങ്കിൽ ഗുണപാഠം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാന്ന് മനസ്സിലായോ? എന്താണ് ഈ കവിതയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പെരുമാറുക, എല്ലാവർക്കും സന്തോഷം കൊടുക്കാനായിട്ട് ശ്രമിക്കുക.